കേരളത്തിന്റെ ഡിജിപി ലോക്നാഥ് ബെഹ്റ അടുത്ത സിബിഐ ഡയറക്ടർ ആകുമോ? മെയ് 24-ന് പുതിയ സിബിഐ ഡയറക്ടറെ തിരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുമ്പോൾ പരിഗണിക്കുന്ന പേരുകളിൽ ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഉൾപ്പെടുകയാണ്. ശബരിമല ഭക്തന്മാരുടെ പ്രതിഷേധത്തിനും വിമർശനത്തിനും ഇരയായ ഡിജിപി സിബിഐ ഡയറക്ടർ ആകുന്നതിന്റെ രാഷ്ട്രീയത്തെ എങ്ങനെ നോക്കിക്കാണുമെന്നും വ്യക്തമല്ല. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 340 കോടി രൂപയുടെ ലാവലിൻ അഴിമതി സിബിഐ അന്വേഷിക്കുമ്പോൾ ലോക്നാഥ് ബെഹ്റ സിബിഐ ഡയറക്ടർ ആകുന്നതിലെ രാഷ്ട്രീയ വശവും ശ്രദ്ധേയമാണ്. കേരളത്തിലെ സിപിഎം പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന അനേകം കൊലക്കേസുകളും സിബിഐയുടെ അന്വേഷണത്തിലാണ്. അങ്ങനെയിരിക്കെ പിണറായിയുടെ ഡിജിപിയെ സിബിഐ തലവനാക്കിയാൽ ഇത്തരം കേസുകളുടെ ഭാവിയും ആശങ്കയിലാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. ഡിജിപി ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ സിബിഐ ഡയറക്ടർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകൾ സമിതി അംഗങ്ങൾക്ക് സർക്കാർ കൈമാറിയിട്ടുണ്ട്. സിബിഐ താൽക്കാലിക ഡയറക്ടർ പ്രവീൺ സിൻഹ, ബിഎസ്എഫ് മേധാവി രാകേഷ് അസ്താന, എൻഐ മേധാവി വൈ സി മോദി, സിഐഎസ്എഫ് മേധാവി സുബോധ് കാന്ത് ജയ്സ്വാൾ, ഐഡിബിപി മേധാവി എസ് എസ് ദേസ്വാൾ, ഉത്തർപ്രദേശ് ഡിജിപി ഹിതേഷ് ചന്ദ്ര അവസാദി എന്നിവരാണ് പരിഗണന പട്ടികയിൽ മറ്റുള്ള പ്രമുഖ ഐപിഎസ് ഉദ്യോഗസ്ഥർ. 1985 ബാച്ച് കേരള കേഡർ ഐപിഎസ് ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. ആലപ്പുഴ എഎസ്പിയായാണ് ആദ്യ നിയമനം. തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായും കൊച്ചി പോലീസ് കമ്മീഷണർ, പോലീസ് ആസ്ഥാനത്ത് ഐജി, എഡിജിപി നവീകരണം, വിജിലൻസ് ഡയറക്ടർ എന്നീ തസ്തികളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. എൻഐഎ, സിബിഐ എന്നിവിടങ്ങളിൽ ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഋഷികുമാർ ശുക്ല വിരമിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി ആദ്യയാഴ്ച മുതൽ സിബിഐയുടെ താൽക്കാലിക ഡയറക്ടറായി പ്രവീൺ സിൻഹയെ കേന്ദ്ര സർക്കാർ നിയമിക്കുകയായിരുന്നു. പശ്ചിമബംഗാൾ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ഡയറക്ടറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗം വൈകിയതെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നത്. ബെഹ്റ തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിലെ അടുത്ത പോലീസ് മേധാവിയെ ഉടൻ കണ്ടെത്തേണ്ടിവരും. ലോക്നാഥ് ബെഹ്റയുടെ സർവീസ് കാലാവധി ജൂൺ 30 വരെയാണ്. എന്നാൽ ഐപിഎസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തസ്തികകളിലൊന്നായ സിബിഐ ഡയറക്ടറാകാൻ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ അദ്ദേഹവുമുണ്ട്. ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ വിരമിച്ച ശേഷവും ലോക്നാഥ് ബെഹ്റയ്ക്ക് 2 വർഷം കൂടി കാലാവധി നീട്ടി ലഭിക്കും. അതോടെ അദ്ദേഹം ഉടൻ കേരളം വിടുമെന്നതിനാൽ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തേണ്ടിവരും. ഡിജിപിമാരായി പരിഗണിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാനം കേന്ദ്രത്തിന് കൈമാറണം. ഇതിൽ നിന്ന് കേന്ദ്രം നിർദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമേ സംസ്ഥാന സർക്കാരിന് ഡിജിപിയെ തിരഞ്ഞെടുക്കാനാകൂ. ഇതിന്റെ ഭാഗമായി കേന്ദ്രം ആവശ്യപ്പെട്ട 1989 ബാച്ച് വരെയുള്ള ഐപിഎസ് ഉന്നതരുടെ പട്ടിക സംസ്ഥാനം തയ്യാറാക്കി നൽകിയിട്ടുമുണ്ട്. ഈ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ടോമിൻ തച്ചങ്കരി, സുദേഷ് കുമാർ എന്നിവരാണ്. പോലീസിലെ ദാസപ്പണി വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സുദേഷ് കുമാർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് തച്ചങ്കരിക്കെതിരെ പുനരന്വേഷണം നടത്തുകയുമാണ്. ഈ സാഹചര്യത്തിൽ പരസ്പരം സാധ്യതകൾ തടയാനുള്ള നീക്കങ്ങൾ ഇരുഭാഗത്തുനിന്നും നടക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.